അള്ളാവേ കാക്കണേ അള്ളാ കൺമണി കാക്കണേ അള്ളാ. എപ്പോഴും പറയും ഞാനങ്ങ് മരിക്കണേ, ഞാനങ്ങ് മരിക്കണേ, എന്നങ്ങ് കൊന്നുതായി, എന്നങ്ങ് കൊന്നുതായി എന്ന്. എല്ലാ പണിന്ന് എല്ലാ പണിയും പൂത്തിക്കിട്ടങ്ങ് പറയാൻ വിളിച്ചാൽ പടശരീരമൊക്കെ പൊട്ടിത്തുടങ്ങി. റബ്ബന്താ ഈ അവസ്ഥ എന്റെ പൊന്നോനെ വെച്ചെന്നുള്ളത് അറിയാൻ വയ്യ. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഉള്ളുപൊള്ളുന്ന വേദനയോടെയല്ലാതെ ഈ യുവാവിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാതിരിക്കാനാവില്ല. ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം നമ്മുടെ ആരോഗ്യമാണ്. ആ ആരോഗ്യം ഒരു നിമിഷമില്ലാതെയായാൽ പടച്ച റബ്ബേ, അള്ളാഹു നമ്മെ കാത്തു രക്ഷിച്ചു, നമുക്ക് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചിട്ട് എത്ര തവണ നന്ദി പറഞ്ഞാലും മതിയാവില്ല. തിരുവനന്തപുരം ആറ്റിങ്ങലിലെ ഫിറോസ് ഖാൻ എന്ന ഈ 36-കാരൻ എത്ര സന്തോഷത്തോടെ ജീവിച്ചിരുന്നൊരു മനുഷ്യനാണ്. എല്ലാ ജോലികളും ചെയ്തിരുന്ന ഒരാൾ, ടൈൽസ് പണിയാലും കിണർ കിളക്കാനായാലും മരം മുറിക്കാനായാലും എന്തൊക്കെ തൊഴിലുണ്ടോ, ഹലാലായ കാശ് കിട്ടുന്ന എല്ലാ തൊഴിലും ചെയ്തിരുന്ന ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ, പാവങ്ങൾ വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന ഒരാൾ, ഭാര്യയും ഒരു കുഞ്ഞും മുംബൈയുമായി കഴിഞ്ഞിരുന്ന ഒരു ഫിറോസ് ഖാൻ, 2 മാസങ്ങൾക്ക് മുൻപ് ഒരു മരത്തിൽ നിന്ന് വീണതാണ് അവൻ്റെ ജീവിതം പോലും മാറ്റിമറിച്ചു. നട്ടലിന് ക്ഷതമേറ്റു. ആ കിടന്ന കിടപ്പിൽ ശരീരം ജീവിച്ചിരിക്കുമ്പോൾ പോലും ദ്രവിച്ചു തുടങ്ങുന്നൊരവസ്ഥ. നിങ്ങൾ നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിക്കുക. നമുക്ക് പടച്ച റബ്ബ് എന്തൊക്കെ അനുഗ്രഹങ്ങൾ തന്നു, ഇതുപോലൊരു അവസ്ഥ നമുക്ക് തന്നില്ലല്ലോ. എത്ര തവണ പടച്ച റബ്ബിനോട് ഹംദ് പറഞ്ഞാലാണ് മതിയാവുക, ശുക്ർ പറഞ്ഞാലാണ് മതിയാവുക? ഒരിക്കലുമില്ല. ഈ ഒരു യുവാവിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വിളിച്ചു, അനീസ എന്ന ഭാര്യയ്ക്ക്, ഇത് ശരിയാണെന്ന് ഞാൻ ഉറപ്പ് വരുത്തി. എന്നെക്കൊണ്ട് കഴിയുന്ന ചെറിയൊരു സഹായം ഞാൻ ചെയ്തു. ഞാൻ നിങ്ങളോട് സഹായം ചെയ്യാൻ വേണ്ടി ഞാൻ പറയില്ല. നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട്, അവരുടെ അവസ്ഥ കണ്ടിട്ട്, അവരുടെ ഭാര്യയും മകനും ഇദ്ദേഹവും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്കൊരല്പം മനസ്സലിവുണ്ട്, നിങ്ങളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ, എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ സഹായിക്കാം. വിശാൽ മീഡിയ ഒരിക്കലും നിങ്ങളോട് സഹായിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു ടൂളായിട്ട് ഉപയോഗിക്കില്ല. അങ്ങനെ ഒരു ചാരിറ്റി ഭാവിയിൽ നിങ്ങൾ ആളുകളെ പറ്റിക്കുന്ന ഒരാളുകളാണ് എന്ന് പറഞ്ഞൊരു ആക്ഷേപം വരാതിരിക്കാൻ നമ്മൾ ആരോടും ഒന്നും പ്രേരിപ്പിക്കുന്നില്ല. ഇവരുടെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഞാൻ ആ നമ്പറിലുള്ള 95 62 10 92 73 എന്ന നമ്പർ, ഫോൺ പേ ആയാലും ഗൂഗിൾ പേ ആയാലും നമ്മളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ കൊടുക്കാവുന്നൊരു നമ്പർ, രണ്ടും ഫോൺ പേയും ഗൂഗിൾ പേയും ഒക്കെ തന്നെയാണ്. ഞാൻ എന്നെക്കൊണ്ട് ഞാൻ സഹായിക്കാതെ നിങ്ങളോട് സഹായിക്കാൻ വേണ്ടി പറയാൻ കൂടി പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും പറയുന്നത് കേൾക്കുമ്പോൾ ഉള്ളു പൊള്ളിപ്പോകും. ഇങ്ങനെയാണ് ചിരിക്കണം. അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, മലം പോണോ മൂത്രം പോണോന്ന് അറിയുന്നില്ല. ഇങ്ങനെ ഇത് കണക്കാണ് കിടപ്പാട്ട്. ഫിറോസ് ഖാൻ സുഹൃത്തുക്കളുണ്ട്, അങ്ങനെയല്ല വരും. അവരെല്ലാം വെളിയിൽ, അവരങ്ങനെ വരക്കമൊന്നുമില്ല. ആരെയും ഒന്നിനും പോകില്ല, എല്ലാ പണിക്കും പോകും. ഞാൻ മറുമുറുപ്പ് മാത്രമല്ല, ടൈൽസിൻ്റെ പണി, പെയിൻറ്റിങ്ങിൻ്റെ പണി, എല്ലാം ആരും ഒന്നിനും പോയെടുക്കാൻ പോയി. ഇപ്പം കിടപ്പിലായപ്പോൾ എണിച്ചിരിക്കാനൊന്നും പറ്റില്ല. മകും പയ്യ അവർക്ക് നീ കിടക്കണം. ഇത് എണിച്ചിരുന്നത് ബാത്റൂമിൽ ഇതിലും പോകാൻ പറ്റില്ല. എഴഞ്ചെങ്കിലും പോയി ഇത് കച്ചവടം ചെയ്തെങ്കിലും ജീവിക്കാം. എല്ലാത്തിനും വേറെ എല്ലാ പണിയെന്ന് വെച്ചാൽ എല്ലാ പണിയും പൂത്തിക്കിട്ടെന്ന് പറയാൻ വിളിച്ചാൽ അങ്ങനെയൊന്നും വേറെ ഇന്നാണല്ലോ പണിയുന്നില്ല. 36 വയസ്സാണ് എൻ്റെ ഹസ്ബൻഡിനുള്ളത്. എനിക്ക് 32 വയസ്സും ഇനി വയറ്റ് താഴോട്ട് സ്വാധീനമോ കാര്യങ്ങളോ ഒന്നുമില്ല. 2-3 ഒക്കെ ആ കിടന്ന കിടപ്പിലാണ് ചെയ്യുന്നത്. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. പക്ഷെ ജോലിക്ക് പോയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാനോ ഒരു വഴിയോ ഒന്നുമില്ല. അത്ര കിടന്ന് ബുദ്ധിമുട്ടാണ്. എൻ്റെ കാര്യങ്ങളാണെങ്കിലും അങ്ങേറ്റം ഇതാണ്. ഒരുപാട് കഷ്ടപ്പെട്ട ഞാൻ ജോലിക്ക് പോയി ഓടിപ്പിടച്ച് വന്നാണ് എല്ലാ കാര്യങ്ങളും നോക്കി അത്ര കിടന്ന് കഷ്ടപ്പെട്ട് ഇനി പോകുന്നത്. എൻ്റെ പുള്ളിക്ക് ഒരു സർജറി ഉണ്ട്. എന്നെ ഒന്ന് വീൽചെയറിലിരിക്കണമെന്നുണ്ടെങ്കിലും അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ പോകത്തുള്ളൂ. ഒന്നും വേണ്ട ഞങ്ങൾക്ക്, ഒന്ന് എണീറ്റ് നടക്കാനുള്ള ആ ഒരു ഇത് മാത്രം മതി. അല്ലാതെ കോടിക്കണക്കിന് സ്വത്തോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. പുള്ളിയുടെ 2 ഒന്നെങ്കിലും അത്യാവശ്യം നടത്തണം, അത്ര മാത്രമേ ഉള്ളൂ.
ബാക്കി ഞാൻ ജോലി ചെയ്തെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിലും ഞങ്ങൾ ജീവിച്ചോളാം. അത്ര ബുദ്ധിമുട്ടിയാണ്, പേക്കൊക്കെ പൊട്ടി പൊട്ടി വരയാണ് ഈ കിടന്ന കിടപ്പിൽ. ഒരു മോനാണ് എനിക്കുള്ളത്, അതും സ്കൂളിൽ പഠിക്കുകയാണ്. ഇപ്പം മുന്നിലുള്ള സ്കൂളുകാരത്തൊക്കെ സംസാരിച്ച് ഫീസിൻ്റെ കേസിലൊക്കെ ഇളവൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, സ്വന്തമായിട്ട് ഞങ്ങൾക്ക് കിടക്കാടൊന്നുമില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞ അന്ന് മുതലേ ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അതേപോലെ ഭർത്താവിനും സ്വന്തമായിട്ട് വീടോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരും കുടുംബവാരി കൂടിയാണ് താമസിക്കുന്നത്. പാപ്പയുടെ ശരീരമൊക്കെ പൊട്ടിത്തുടങ്ങി. എൻ്റെ പാപ്പയെ ആരെങ്കിലും രക്ഷിക്കണം. താഴ്മയെ അപേക്ഷിക്കുകയാണ്. ഞാനാണ് പാപ്പയുടെ മൂത്രമൊക്കെ കളയണം സ്കൂളിൽ വിട്ടൊന്ന്. ഞാനാണ് തിരിച്ചൊക്കെ കിടത്തേക്ക് കൊടുക്കണം. അങ്ങനെ ഞാനാണ് എല്ലാം ചെയ്തു കൊടുക്കണം. പാപ്പ കഴിക്കാൻ വേണമെങ്കിൽ ഞാനാണ് വാരി കൊടുക്കണം. പിന്നെ ഉമ്മ വന്നിട്ടാണ് ബാക്കിയെല്ലാം ജോലി ചെയ്യണം. താഴ്മയെ അപേക്ഷിക്കുകയാണ് എൻ്റെ പാപ്പാര്. പാപ്പ എല്ലാം ജോലിയും ചെയ്യുമായിരുന്നു. പാപ്പ ആര് വിളിച്ചാലും ജോലിക്ക് പോകുമായിരുന്നു. പാപ്പ പിന്നെ രാത്രിയാണ് വരുന്നത്. പിന്നെ പാപ്പ മാമാടോടെ ഫുൾ സച്ചടത്തിന് പോകുമായിരുന്നു. പിന്നെ എല്ലാം ജോലിക്കും പോകുമായിരുന്നു. ഒരു ദിവസം ഒരു റെസ്റ്റ് ഇല്ലാതാണ് പോണത്. എല്ലാവരും പറ്റുന്ന രീതിയിൽ പാപ്പയെ സഹായിക്കണം. പാപ്പയുടെ കൂട്ടുകാരെ സഹായിക്കുന്നൊക്കെ ഉണ്ട്. എന്നും വന്ന് ചില ദിവസമൊക്കെ വന്ന് കാണാതും ഉണ്ട്. നമ്മളെ ജീവിതത്തിന് ഒരു എന്തെങ്കിലും ഒരു ധനസഹായം ഈ കാണുന്നവരെല്ലാവരും കൂടെ കൊടുക്കണ ഒരു കിടക്കാടമില്ല. 13 കൊല്ലം കൊണ്ട് വാടകയ്ക്ക് പറക്കിയും കെട്ടിയും നടന്ന എൻ്റെ മോള് ഇപ്പം ഈ വീട്ടിലിതായി ഏത് നിമിഷവും കേസിപ്പി കാറ് വന്ന് ഇറക്കാം. ആ പരുവത്തിൽ കിടക്കുന്ന എന്തെങ്കിലും അവൻ്റെ അസുഖത്തിന് ഈ കാണുന്നവർ ആരെങ്കിലും പടച്ചവനോ എന്തെങ്കിലും ധനസഹായം ചെയ്യണം. എല്ലാ ജോലിക്കും എൻ്റെ പൊന്നുമോ ഒരു കിണറിക്കാൻ പോവും. അവൻ ചെയ്യാത്ത ജോലി ഒന്നുമില്ല. നമുക്കും ആയിരക്കുന്ന ലോഹരി കൊണ്ട് തന്നെ മോനെ കരട്ടി ഇറങ്ങല്ലേ എന്ന് പറഞ്ഞപ്പോഴും കേൾക്കില്ല. ഇറപ്പുണ്ടെങ്കിൽ അവൻ പോവും. റബ്ബന്തേ ഈ അവസ്ഥ എൻ്റെ പൊന്നുമോന് വെച്ചെന്നുള്ളത് അറിയാൻ വയ്യ. പഠിച്ചോനിക്ക് അറിയാമോ? ഞങ്ങളെല്ലാം ഇവരോടും അപേക്ഷിക്കുന്നു. രാത്രി പോരും ഉറക്കമില്ല. രാത്രി ഇരുന്നിരുന്ന് വിളിപ്പിക്കും. ഞാൻ പകല് ഫുള്ളും ജോലി ചെയ്തിട്ട് വന്നിട്ട് രാത്രി ഞാൻ ഇരുന്ന് വിളിപ്പിക്കും. രാത്രിയാകുമ്പോൾ വേദനയും സങ്കടവും കൊണ്ട് കരച്ചില് എപ്പോഴും പറയും. ഞാനങ്ങ് മരിക്കണേ, ഞാനങ്ങ് മരിക്കണേ, എന്നങ്ങ് കൊന്നുതായേ, എന്നങ്ങ് കൊന്നുതായേ എന്ന്. അത്രയ്ക്ക് ശരീര വേദനയാണ്. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ ആരോഗ്യമല്ലേ? നടക്കാനും ഇരിക്കാനും ഒക്കെ നമുക്ക് കഴിയുന്നില്ലേ? ഈ ഫിറോസ് ഖാൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. വാടക വീട്, ദുരിതങ്ങൾ മാത്രം കൂട്ടിനെ. ഒന്ന് മലമൂത്ര വിസർജനം വൃത്തിയാക്കണമെങ്കിൽ ആ സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടി വരണം. ജോലിക്ക് പോവുകയാണ് ഭാര്യ, കുടുംബം പോറ്റുന്നത് അങ്ങനെയാണ്. നമുക്ക് എന്തൊക്കെ, നമ്മളെപ്പോഴും നമ്മുടെ ഇല്ലായ്മകളിലേക്ക് നോക്കിയിട്ട് പടച്ച റബ്ബിനോട് പരാതിയും പരിഭവങ്ങളും പറയുമ്പോൾ ഇതുപോലെയുള്ള ജീവിതങ്ങളും നമ്മുടെ മുന്നിലുണ്ടെന്ന് ഓർത്തിട്ട് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് നന്ദിയോടെ സ്മരിക്കുമ്പോൾ അള്ളാഹു നമുക്ക് വീണ്ടും അനുഗ്രഹങ്ങൾ നൽകും. നമുക്കൊക്കെ ഒറ്റ കാര്യം ചെയ്യാൻ കഴിയും. പടച്ച റബ്ബെ, ആ ഫിറോസ് ഖാൻ എന്ന 36-കാരന് ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു കൊടുക്കട്ടെ. ഏത് രോഗത്തിനും ശിഫയുണ്ടെന്ന് പടച്ച റബ്ബ് പറഞ്ഞതാ. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ശിഫയാകാത്ത ഒരു സംഭവങ്ങളുമില്ല, അത്ഭുതങ്ങൾ പോലും സംഭവിക്കും. പടച്ച റബ്ബെ, നിന്റെ മഹദ് ഫളൽ കൊണ്ട്, നിന്റെ കാരുണ്യം കൊണ്ട് ആ മനുഷ്യന് ആരോഗ്യത്തോടെയുള്ളൊരു ജീവിതം, സന്തോഷകരമായൊരു ജീവിതം അള്ളാഹു എത്രയും പെട്ടെന്ന് സാധ്യമാക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയിൽ ആ ഫിറോസ് ഖാൻ ഉണ്ടാവണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ ഇങ്ങനെ നടന്ന് ആരോഗ്യത്തോടുകൂടി ഇങ്ങനെ നടക്കുന്നൊരു സമയം ഒന്ന് വീണാൽ, ഒന്ന് മരത്തുമ്മലിനോ വാർപ്പിൻ്റെ മേലെന്നോ ആ നടന്നു പോകുന്നിടത്തോ വീണാൽ നമ്മുടെ ജീവിതം ഒരു കിടക്കപ്പായയിലിങ്ങനെ കിടക്കേണ്ടി വരുന്നൊരവസ്ഥയാകുമ്പോൾ അപ്പോഴാണ് നമ്മൾ ആരോഗ്യമുള്ളൊരു കാലത്തെ തിരിച്ചറിയുക. അസുഖം വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ സൂക്ഷിക്കുക എന്ന് റസൂലുള്ള പറഞ്ഞൊരു കാര്യങ്ങളുണ്ട്. യഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾക്ക് മുമ്പ് നിങ്ങൾ 5 കാര്യങ്ങളെ സൂക്ഷിക്കണം. ആ 5 കാര്യങ്ങൾ, ഒരു കാര്യം പറഞ്ഞത് അസുഖം വരുന്നതിന് മുൻപ് നിങ്ങളുടെ ആരോഗ്യത്തെ സൂക്ഷിക്കുക, മരണം വരുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവിതത്തെ സൂക്ഷിക്കുക. നമ്മുടെ ആരോഗ്യം നമ്മൾ എന്തിനു ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? നമ്മൾ വലിയ സംഭവങ്ങളൊന്നും ആവണ്ട. ഒരു
പ്രാഥമികമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെങ്കിലും നന്മയുള്ള ഒരു കാര്യങ്ങളെങ്കിലും നമ്മൾ ചെയ്യണ്ടേ? ഇതുപോലെ ഒരു ദുരന്തം റഹ്മാനെ നമുക്കൊന്നും നീ വരുത്തല്ലേ? ഏതായാലും ആ ഫിറോസ് ഖാൻ എന്ന തിരുവനന്തപുരം മാറ്റിങ്ങലിലെ കടക്കാവൂരിലെ ആ കുടുംബത്തിൻ്റെ വേദന, അനീസ എന്ന ആ ഭാര്യയുടെ സങ്കടം പറച്ചൽ കേൾക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിലെന്ന് എനിക്ക് തോന്നിപ്പോയി. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് ഈ ഒരു കുടുംബത്തെ പരിചയപ്പെടുത്തിയത്. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന കഴിവിൻ്റെ പോലെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക് പണത്തിൻ്റെ പ്രശ്നമില്ലല്ലോ. പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യുക. കഴിയുന്നവരെ ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ ഉറപ്പ് വരുത്തിക്കോളൂ അനീസ തന്നെയാണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് കൊടുത്താൽ ഞാൻ ഉറപ്പ് വരുത്തി. എൻ്റെ ഉറപ്പ് എനിക്കുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നമ്പറിൽ വിളിക്കാം. പടച്ചറബേ, പെടുന്നനെയുള്ള ഇതുപോലെയുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇൻഷാ അല്ലാ മറ്റൊരു ദിവസം മറ്റൊരു ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ പങ്കുവെക്കണം. അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു അതിനുള്ള പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളുമാണ്. ഇൻഷാ അല്ലാ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.